കോളേജുകളിലെ അധ്യാപക നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന് വിജിലൻസിന്റെ കോട്ടയം യൂണിറ്റ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വിശദമായ അന്വേഷണം വേണമെന്ന് കൊല്ലം യൂണിറ്റും സർക്കാരിനോട് ശുപാർശ ചെയ്തു. ഇതേ തുടർന്നാണ് നിയമനവും പ്രൊമോഷനും വിജിലൻസിന്റെ കൊല്ലം യൂണിറ്റ് വീണ്ടും വിശദമായി അന്വേഷിക്കുന്നത്. 1999 മുതലുള്ള നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടോയെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചോയെന്നുമാണ് പരിശോധിക്കുക. യു ജി സി സ്കെയിൽ അനുവദിച്ചതിലെ ക്രമക്കേടും അന്വേഷണ പരിധിയിലുണ്ട്. യു ജി സി സ്കെയിൽ അനുവദിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും അഴിമതി നടന്നിട്ടുണ്ടോയെന്ന് സംശയമുണ്ടെന്നും വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, യു ജി സി സ്കെയിൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിന് കീഴിലെ 78 അധ്യാപകർ കോടതിയെ സമീപിച്ചെന്നും ഇതിൽ 75 കേസിലും സർക്കാർ തോറ്റെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിനെയും അനുബന്ധ ഓഫീസുകളെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുനലൂർ എസ് എൻ കോളേജിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ ബൈജു നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. രതീഷ്, അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. വിജിലൻസ് നിരവധി പരാതികൾ പരിഗണിച്ചുകൊണ്ട് ഒരു പ്രാഥമികമായ അന്വേഷണം നേരത്തെ നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ ക്രമക്കേട് ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാരിനോട് വിശദമായ അന്വേഷണത്തിന് അനുമതി ചോദിച്ചത്. തുടർന്ന് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ഇപ്പോൾ വിശദമായ അന്വേഷണം തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും വിജിലൻസ് അന്വേഷിക്കുന്നത് എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനം, അവരുടെ ജോലിക്കയറ്റം, അതിനൊപ്പം തന്നെ യു ജി സി സ്കെയിൽ അനുവദിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ അപാകതയോ നിലനിൽക്കുന്നുണ്ടോ എന്നാണ്. ഇക്കാര്യങ്ങളിലൊക്കെ ക്രമക്കേടോ അഴിമതിയോ നടന്നിട്ടുണ്ട് എന്ന സൂചനകളാണ് പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണം വിജിലൻസ് ആരംഭിച്ചിരിക്കുന്നത്. 1999 മുതലുള്ള എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ ശുപാർശയുണ്ടായിരുന്നു. ഈ ശുപാർശ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. യോഗ്യതയില്ലാത്ത നിരവധി ആളുകളെ അധ്യാപക തസ്തികയിലേക്ക് ജോലിക്കായി എടുക്കുകയും അതിനുശേഷം യു ജി സി സ്കെയിൽ അനുവദിക്കുകയും ചെയ്തു എന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല, കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റും ഡെപ്യൂട്ടി ഓഫീസുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് അഴിമതി നടക്കുന്നു എന്ന നിരവധി പരാതികളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യു ജി സി സ്കെയിൽ അനുവദിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നും വിജിലൻസ് വിശദമായി അന്വേഷിക്കുന്നു. 1999 മുതലുള്ള നിയമനങ്ങൾ എന്ന് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയാൻ കാരണം പ്രീ ഡിഗ്രി കോളേജുകളിൽ നിന്ന് വേർപെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഒട്ടേറെ അധ്യാപകരുടെ തസ്തികകളിൽ ഒട്ടേറെ വ്യത്യാസങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ പ്രീ ഡിഗ്രി വേർപെടുത്തുന്ന സമയം മുതലുള്ള അധ്യാപക നിയമനവും അവരുടെ ജോലിക്കയറ്റവും യു ജി സി സ്കെയിൽ അനുവദിക്കുന്നതിൽ അപ്പോൾ മുതലുണ്ടായിരിക്കുന്ന അപാകതകളുമാണ് കൃത്യമായി പരിശോധിച്ച് വിശദമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനായി ഇപ്പോൾ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്.